പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. 44 വയസ്സ് എന്നാൽ യൗവനത്തിൻ്റെ തിളക്കുള്ള പ്രായം, യൗവനത്തിൻ്റെ എല്ലാ ആവേശവുമുള്ള പ്രായം. 44 വയസ്സിൽ ഒരു നടൻ മലയാള സിനിമയിൽ നിന്ന് വിട പറഞ്ഞു. ഒരു കാലത്തെ സൂപ്പർ താരമായിരുന്ന നടൻ, ആ നടൻ്റെ പേര് വിൻസെൻ്റ്. മലയാള സിനിമയിലെ കാണാത്ത അധ്യായത്തിൽ ഒരു പ്രണയചരിത്രം കൂടി എഴുതി വച്ചിട്ടാണ് വിൻസെൻ്റ് പോയത്. വിൻസെൻറ്റിൻ്റെ പ്രണയചരിത്രം അധികമാർക്കും അറിയില്ല. എങ്കിലും പണ്ടത്തെ സിനിമാക്കാർക്കിടയിൽ അതൊരു പഴംപാട്ടാണ്, പാണൻ പാടുന്ന പഴംപാട്ട്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ പാണൻ പാടുന്ന പഴംപാട്ട്. വിൻസെൻ്റ് ജനിച്ചത് കൊച്ചിയിൽ. കൊച്ചിയിൽ മെറ്റാബോക്സ് എന്ന സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. ആ കമ്പനി അടച്ചുപൂട്ടിയപ്പോൾ ചെന്നൈയിലേക്ക് വിൻസെൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തു. ചെന്നൈയിലെത്തിയ വിൻസെൻ്റ് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു. ഒരു സിനിമാ നടന് വേണ്ട എല്ലാ സൗന്ദര്യ തികവും വിൻസെൻറ്റിന് ഉണ്ടായിരുന്നു. കോളിനോസ് പുഞ്ചിരിയായിരുന്നു വിൻസെൻറ്റിൻ്റെ പ്രത്യേകത. കോളിനോസ് ചിരി, നല്ല തിളക്കമുള്ള പല്ലുകൾ കാട്ടി വിൻസെൻ്റ് ചിരിക്കുമ്പോൾ അതിൽ ഒരു റൊമാൻറ്റിക് നായകൻ്റെ പുതിയ പരിവേഷം പ്രേക്ഷകർ കണ്ടു. സ്ത്രീകൾ വിൻസെൻറ്റിനെ ആരാധിച്ചു. ആക്ഷൻ രംഗങ്ങളായിരുന്നു വിൻസെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. ആക്ഷൻ രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെയാണ് വിൻസെൻ്റ് അഭിനയിച്ചത്. ഉദാഹരണം ചന്ദനച്ചോല. ചന്ദനച്ചോലയിൽ ഒരുപാട് സാഹസിക രംഗങ്ങളുണ്ട്. ഈ സാഹസിക രംഗങ്ങളൊക്കെ ഡ്യൂപ്പില്ലാതെ വിൻസെൻ്റ് അഭിനയിച്ചു. മാത്രമല്ല, പ്രേം നസീർ പക്കാ വില്ലനായ ചിത്രത്തിൽ നായകനായെത്തിയതും വിൻസെൻ്റാണ്. ചിത്രം അഴകുള്ള സെലീന, ചിത്രം പരാജയപ്പെട്ടു പോയി. കാരണം പ്രേം നസീർ അതിൽ അതിക്രൂരനായ വില്ലൻ, വിൻസെൻ്റ് നായകൻ. പ്രേം നസീറിൻ്റെ പ്രതാപകാലത്ത് പ്രേം നസീർ വില്ലനായി അഭിനയിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് സങ്കല്പിക്കാൻ പോലും വയ്യായിരുന്നു. എങ്കിലും അദ്ദേഹം വില്ലനായി അഭിനയിച്ചു. അതിന് ചില കാരണങ്ങളുണ്ട്. ജയഭാരതിക്ക് വിൻസെൻറ്റിനെ ഇഷ്ടമായിരുന്നു. ജയഭാരതിയും വിൻസെൻറ്റും തമ്മിൽ പ്രണയത്തിലായി. ജയഭാരതി അന്ന് ഹരിപ്പോത്തനുമായി ലിവിംഗ് ടുഗദർ ജീവിതം നയിക്കുകയായിരുന്നു. പക്ഷേ വിൻസെൻറ്റിൻ്റെ ആ സ്മാർട്ട്നെസ്, വിൻസെൻറ്റിൻ്റെ ആ ഒരു ശരീര സൗന്ദര്യം ഒക്കെ ജയഭാരതിക്ക് ഇഷ്ടപ്പെട്ടു. ഇരുവരും തമ്മിൽ പ്രണയത്തിലായത് ഹരിപ്പോത്തൻ അറിഞ്ഞു. ജയഭാരതിയാണ് വിൻസെൻറ്റിന് ഒരുപാട് ചാൻസ് വാങ്ങിക്കൊടുത്തത്. കിട്ടിയ ചാൻസുകളെല്ലാം വിൻസെൻ്റ് തകർത്ത് അഭിനയിക്കുകയും ചെയ്തു. അതാണ് വിൻസെൻറ്റിൻ്റെ പ്രത്യേകത. അച്ചാണി അടക്കമുള്ള ചിത്രങ്ങളിൽ വിൻസെൻറ്റിൻ്റെ ക്യാരക്ടർ റോൾ നമ്മൾ കണ്ടു. പ്രേം നസീറിൻ്റെ അനുജനായിട്ടാണ് അച്ചാണിയിൽ വിൻസെൻ്റ് അഭിനയിച്ചത്. മനോഹരമായ അഭിനയമാണ് വിൻസെൻ്റ് കാഴ്ചവെച്ചത്. ടൈഗർ സലീം അടക്കമുള്ള ചിത്രങ്ങളിൽ വിൻസെൻറ്റിൻ്റെ ആക്ഷൻ പരിവേഷവും നമ്മൾ കണ്ടു. വിൻസെൻ്റ് ഏറ്റവും അവസാനം അഭിനയിച്ച ചിത്രം ഇൻസ്പെക്ടർ ബൽറാമാണ്. ഐ വി ശശിക്ക് വിൻസെൻറ്റിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ വി ശശി ചിത്രങ്ങളിൽ വിൻസെൻറ്റിന് നല്ല റോളുകൾ കൊടുക്കുമായിരുന്നു. അടിയൊഴുക്കുകളിലൊക്കെ നല്ല മികച്ച വില്ലൻ കഥാപാത്രമാണ് വിൻസെൻറ്റിന് കൊടുത്തത്. കരിമ്പിൻ ഭൂവിനക്കരെ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ വിൻസെൻറ്റിന് നല്ല റോളുകൾ ഐ വി ശശി കൊടുത്തു. മാത്രമല്ല, അഭിനയിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ വിൻസെൻ്റ് തയ്യാറായിരുന്നു. ഈ പറഞ്ഞു വരുന്നത് ജയഭാരതിയും വിൻസെൻറ്റും തമ്മിലുള്ള പ്രണയത്തെ പറ്റിയാണ്. അതിനിടയിൽ വിൻസെൻറ്റിൻ്റെ അഭിനയവും അഭിനയ ജീവിതവും സിനിമാ ജീവിതവും കടന്നു വന്നു എന്ന് മാത്രം. ജയഭാരതിയും വിൻസെൻറ്റും തമ്മിൽ പ്രണയത്തിലായത് അറിഞ്ഞ ഹരിപ്പോത്തൻ വിൻസെൻറ്റിനെ ഗുണ്ടകളെ വിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഇനി ജയഭാരതിയുമൊത്ത് അഭിനയിച്ചാൽ, ഇനി ജയഭാരതിയെ കണ്ടാൽ മദ്രാസിൽ കാലുകുത്തില്ല, കാലു വെട്ടിക്കളയും. ഇതായിരുന്നു ഹരിപ്പോത്തൻ്റെ ഗുണ്ടകൾ പറഞ്ഞത്. അന്ന് ഹരിപ്പോത്തൻ്റെ പ്രധാന ഗുണ്ട അനിയനായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ അനിയൻ, തിരുവനന്തപുരം പേട്ട സ്വദേശിയായ അനിയൻ, എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള അനിയൻ, അദ്ദേഹമായിരുന്നു ഹരിപ്പോത്തൻ്റെ ഗുണ്ടകളെയൊക്കെ നയിച്ചിരുന്നത്. അദ്ദേഹവും കുറച്ച് പേരും ചേർന്നാണ് വിൻസെൻറ്റിനെ വിരട്ടിയതും മർദ്ദിച്ച് അവശനാക്കിയതും. എന്തായാലും അതിനുശേഷം വിൻസെൻറ്റ് പേടിച്ചു പോയത് കൊണ്ട് വിൻസെൻറ്റ് പിന്നെ ജയഭാരതിയായിട്ട് ഒരുമിച്ച് അഭിനയിച്ചില്ല. പിന്നീട് ജയം തരംഗം വന്നു. ജയം തരംഗം വന്നപ്പോൾ വിൻസെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റാതായി. കാരണം ആക്ഷൻ ഹീറോ എന്ന ഇമേജ് പൂർണ്ണമായും ജയൻ കയ്യിലെടുത്തു, ജയൻ കരസ്ഥമാക്കി. ജയൻ്റെ ഒരു ജൈത്രയാത്രയായിരുന്നു പിന്നീട്. ആ ജൈത്രയാത്രയിൽ വിൻസെൻറ്റ് വീണുപോയി എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും വിൻസെൻറ്റിൻ്റെ മരണം വല്ലാത്തൊരു മരണമായിരുന്നു. 44 വയസ്സിൽ അപ്പോഴും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാനൊക്കെ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം നല്ല ഗായകനായിരുന്നു.
ഹോട്ടലിൽ പാടാൻ പോകുമായിരുന്നു. ഹോട്ടലിൽ എന്നുവെച്ചാൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അദ്ദേഹം പാടാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം അവസാനം ജീവിച്ചതെന്നാണ് അറിവ്. അവസാനം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. മേരിയാണ് വിൻസെൻറ്റിൻ്റെ ഭാര്യ. മേരി വിൻസെൻറ്റിൻ്റെ മരണശേഷം ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. റോബി വിൻസെൻറ്റ്, റിച്ചാർഡ് ലാസർ വിൻസെൻറ്റ് എന്നിവരാണ് മക്കൾ. ഇതിൽ റോബി വിൻസെൻറ്റ് തമിഴിലെ പ്രശസ്തനായ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. വിൻസെൻറ്റിൻ്റെ കുടുംബം വിൻസെൻറ്റിന് ശേഷം പച്ച പിടിച്ച് വരികയാണ്. 44-ാമത്തെ വയസ്സിൽ വിധി കൂട്ടിക്കൊണ്ടുപോയ വിൻസെൻറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ജയഭാരതിയുമായുള്ള വിൻസെൻറ്റിൻ്റെ പ്രണയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ ഒരു ഗൃഹാതുരത്വം അനുഭവപ്പെടും. ആർക്കും